ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ചാനൽ. 2020 ഇന്ത്യയിലുണ്ടായ പ്രധാന സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊറോണ വൈറസ് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇതിൻ്റെ ഒരു അവസാനം എന്നെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ കാരണം നമ്മുടെ ഇന്ത്യ മാസങ്ങളോളം നിശ്ചലമായി അല്ലേ. പ്രമുഖരായ അതുകൂടാതെ പ്രമുഖരായ ഒരുപാട് പേര് മരണമടഞ്ഞു, പലായനങ്ങൾ നടന്നു, പിന്നെ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി. അതുകൂടാതെ അതിർത്തിയിലെ പ്രധാന നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനായിരുന്നു. അതുകൂടാതെ പ്രബല ശക്തിയായ ചൈനയും കൂടി നമ്മുടെ ശത്രു ആവുന്ന കാഴ്ച നമ്മൾ ഈ വർഷം കണ്ടു. ഇപ്പോഴും അതിർത്തിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. അന്നുണ്ടായ ചൈനയിൽ അതിർത്തിയിലെ ഇന്ത്യയും ചൈനയുടെയും അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. 2020 ഒരു അവസാനമായപ്പോഴേക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ കർഷകർ സമരത്തിലാണ്. ഈ ഉയരുന്ന കൊറോണ കേസുകൾ, മരണങ്ങൾ, പിന്നെ ഇന്ത്യ ഇപ്പോൾ ഒരു പഴയ രീതിയിലേക്ക്, പ്രവർത്തന രീതിയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ നന്മയ്ക്കായി എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന ആ കാർഷിക നിയമത്തിൽ കർഷകരാരും തൃപ്തരല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ജനുവരി മുതൽ 2020 ജനുവരി തൊട്ട് ഡിസംബർ വരെ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ ഒന്ന് നോക്കാം. ജനുവരി 8 പൗരത്വ നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ അത് പാസാക്കുന്നത്. അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി. അതായത് ഇതിനകത്ത് ഈ പൗരത്വ ബില്ലിൽ പറയുന്നത് മുസ്ലിങ്ങൾ ഒഴികെയുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് നിയമങ്ങൾ ലഘൂകരിക്കുന്ന നിയമം അതാണ് ബി ജെ പി സർക്കാർ പാസാക്കിയത്. കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണ് നിയമം ഭേദഗതി ചെയ്തത്. അടുത്തത് ജനുവരി 30 കാര്യമാണ്, രാജ്യത്ത് ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ കേരളത്തിൽ ചൈനയിലെ വുഹാനിൽ പഠിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥി തിരിച്ച് നാട്ടിൽ എത്തിയപ്പോൾ ആ കുട്ടിക്കാണ് ആദ്യമായിട്ട് കൊറോണ പോസിറ്റീവ് എന്ന് രേഖപ്പെടുത്തുന്നത്. പിന്നീട് ഫെബ്രുവരിയിലേക്ക് പോവുകയാണെങ്കിൽ ഫെബ്രുവരി 23 ഡൽഹി കലാപം ഉണ്ടാകുന്നത്. അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പരം ആക്രമിച്ച കലാപം ഡൽഹിയിലുണ്ടായി. മുസ്ലിങ്ങൾക്ക് എതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നതായാണ് മാധ്യമങ്ങളെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. കലാപം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നും പറയുന്നു. അതേ ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ് 24-25 ആ ദിവസങ്ങളിലാണ് US പ്രസിഡൻ്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 2 പരിപാടിയായിരുന്നു. നമസ്തേ ട്രംപ് എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. അഹമ്മദാബാദിൽ നടന്ന ഇവൻ്റ് അദ്ദേഹമോടെ സബർമതി, ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിലും താജ്മഹലും ഒക്കെ സന്ദർശിച്ചിട്ടാണ് പോയത്. പിന്നീട് മാർച്ച് മാസത്തിലേക്ക് പോവുകയാണെങ്കിൽ മാർച്ച് 7 ചാനലുകൾക്ക്, ടി വി ചാനലുകൾക്ക് ന്യൂസ് ചാനലുകൾക്ക് വിലക്ക് വന്ന ഒരു സമയമായിരുന്നു ആ ദിവസം. അതായത് നമ്മുടെ മലയാളത്തിലെ 2 വാർത്താ ചാനലുകൾക്കാണ് ഈ വിലക്കുണ്ടായത്, ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ 1 ചാനലിനും. പല വിമർശനങ്ങൾക്ക് തുടർന്ന് ആ വിലക്ക് നീക്കുകയും ചെയ്തു. പിന്നീട് അതേ മാസം മാർച്ച് 20 ആണ് നിർഭയ കേസ്, കൗളക്കം സൃഷ്ടിച്ച നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റുന്നത്. പിന്നീട് 2 ശേഷമാണ് മാർച്ച് 22 നരേന്ദ്രമോദി ജനതാ കർഫ്യൂ പ്രഖ്യാപിക്കുന്നത്. 14 നീണ്ടു നിൽക്കുന്ന ആ ജനതാ കർഫ്യൂ പ്രഖ്യാപിക്കുന്നത് അതൊരു ശരിക്കും ഒരു മോക്ക് ഡ്രിൽ തന്നെയായിരുന്നു. ലോക്ക്ഡൗണിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു മോക്ക് ഡ്രിൽ. അതിനുശേഷം ആ മാർച്ച് 22 ശേഷം 2 കഴിഞ്ഞപ്പോൾ മാർച്ച് 24 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളിൽ നിന്ന് അതിനെ തുടർന്ന് ഉണ്ടായ കാര്യമാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറ്റ തൊഴിലാളികളുടെ പലായനം ഉണ്ടായി, മരണം സംഭവിച്ചു,
കേന്ദ്ര സർക്കാരിൻ്റെ നേർക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടായി ഒക്കെയുള്ള ഒരു സമയമായിരുന്നു ആ ദിവസങ്ങളൊക്കെ. മാർച്ച് മാസത്തിലുണ്ടായ മറ്റൊരു പ്രഖ്യാപനമാണ് ചന്ദ്രയാൻ 3 ലോഞ്ച് 2021 ആദ്യത്തെ മാസങ്ങളോടുകൂടി ഉണ്ടാവുമെന്ന് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പിന്നത്തെ മാസം ഏപ്രിലുണ്ടായ കാര്യമാണ് RBI ഒരുപാട് മെഷേഴ്സ് പ്രഖ്യാപിച്ചു. ഈ COVID-19 എന്ന പാൻഡമിക്കിനെ നേരിടാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കുമൊക്കെ ഉത്തേജനം പകരാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്തായിരുന്നു. പ്രധാനമായിട്ടും 15,000 കോടി രൂപയാണ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് 15,000 കോടി ചിലവാക്കാനായിട്ട് തീരുമാനിക്കുകയും അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കുടക്കീഴിലാണ് ഈ ഒരു പ്രഖ്യാപനം ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വരുന്നത്. പിന്നെ അടുത്ത മാസം നോക്കുകയാണെങ്കിൽ 6 ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുൾ കമാൻഡറായിരുന്ന റിയാസ് നായ്ക്കുവിനെ ഇന്ത്യൻ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നുള്ള വാർത്തയായിരുന്നു. പിന്നെ 20 മറ്റൊരു കാര്യമാണ്, പിന്നീട് നമ്മളെ നേരിട്ടത് ഇന്ത്യയെ നേരിട്ടത് പ്രകൃതി ദുരന്തമായിരുന്നു. ഉംപുൻ ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ ആദ്യമായി വീശിയടിക്കുന്ന ചുഴലിക്കാറ്റാണ് ഉംപുൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് പശ്ചിമ ബംഗാളിലാണ് ഏറെ നാശം വിതച്ചത്. പിന്നീട് June 2 നിസർഗ ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്ത് വീശിയടിച്ച കാറ്റ് 1891 ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ മുംബൈയെ ബാധിച്ച ആദ്യത്തെ കൊടുങ്കാറ്റാണ് നിസർഗ. ഈ ജൂൺ മാസത്തിൽ തന്നെയാണ് June 15 ഇന്ത്യ ചൈന ഗാൽവാൻ സംഘർഷം ഉണ്ടാവുന്നത്. ലഡാക്കിൽ ഇന്ത്യ ചൈന അതിർത്തിയായ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒരു കേണൽ ഉൾപ്പെടെ ആണ് കൊല്ലപ്പെട്ടത്. അതിക്രൂരമായ രീതിയിലാണ് അത് ചൈന സൈനികർ അത് ചെയ്തത്. നമ്മളിതൊക്കെ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് June 17 മറ്റൊരു കാര്യമാണ് ഇന്ത്യ UN രക്ഷാസമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 193 അംഗങ്ങളുള്ള ജനറൽ അസംബ്ലിയിൽ 184 വോട്ടുകൾ ആയിരുന്നു ഇന്ത്യക്ക് ലഭിച്ചത്. ഇനി June 29 ഒരു കാര്യം എന്ന് പറയുന്നത് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെയാണ് ഈ 59 ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത്. ലോകപ്രശസ്തമായ TikTok ആപ്ലിക്കേഷനും ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ജൂലൈ മാസത്തിലേക്ക് പോവാം. July 10 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 8 കൊലപ്പെടുത്തിയ ക്രിമിനൽ സംഘത്തിൻ്റെ തലവൻ വികാസ് ദുബെയെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. പിന്നീട് July 29 ആണ് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പുതിയ മാറ്റം കൊണ്ടുവരുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. July 29 തന്നെയാണ് പഞ്ചാബിൽ വ്യാജ മദ്യം കഴിച്ചിട്ട് അമൃത്സർ, ബറ്റാല, താൻതരൺ ജില്ലകളിൽ 121 മരണം ഉണ്ടാവുന്നത്. ഓഗസ്റ്റ് മാസത്തിലേക്ക് പോകാം. August 5 അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പുതിയ ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി August 5 തറക്കല്ലിട്ടത്. August 7 ഒരു ദുഃഖകരമായ സംഭവമാണ് നമ്മുടെ കേരളത്തിലുണ്ടായത്, കരിപ്പൂർ വിമാന അപകടം. അത് കേന്ദ്രത്തിൻ്റെ വന്ദേഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ദുബായിൽ നിന്ന് വന്ന എയർ ഇന്ത്യ വിമാനം ആണ് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റ് ഉൾപ്പെടെ 19 മരിച്ചത്. August 7 നടന്ന മറ്റൊരു കാര്യമാണ് രാജമല മണ്ണിടിച്ചിൽ. ഇടുക്കി 3 രാജമലയിൽ മണ്ണിടിച്ചിലിൽ 24 മരിച്ചത്. September ഒരു പ്രധാന കാര്യം ഇതാണ്, ബാബറി മസ്ജിദ് കേസിൻ്റെ വിധി വന്നു. അതിൻ്റെ ഇതിങ്ങനെയായിരുന്നു, ബാബറി മസ്ജിദ് പൊളിച്ച കേസിൽ BJP നേതാക്കളായ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ 32 പ്രതികളെയും വെറുതെ വിട്ടു. October ഒരു പ്രത്യേകതയാണ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് 100 തികയുകയായിരുന്നു ഈ October 1920 October 17 താഷ്കൻഡിൽ ഇന്ത്യൻ വിപ്ലവകാരികൾ യോഗം ചേർന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഘടകം രൂപീകരിക്കുന്നത്. ഇനി November പ്രത്യേകതയിലേക്ക് പോവാം. പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ടായത് കർഷക സമരം തുടങ്ങുന്നത് ആ നവംബർ
വിവാദമായ കാർഷിക നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന കർഷക സംഘടനകളുടെ പ്രതിഷേധം നവംബർ 26-ാം തീയതിയാണ് ആരംഭിച്ചത്. ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിലാണ് ഭാരത് ബന്ദ് ഉണ്ടായത്. അതായത് രാജ്യവ്യാപകമായി ഡിസംബർ 8-ന് കർഷക സംഘടനകൾ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തതിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാനായി. ഇനി ഡിസംബർ 18-ന് ആണ് ഹത്രസ് കുറ്റപത്രം. അതായത് യു പി ഹത്രസിൽ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം നടത്തി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുടുംബത്തെ അനുവദിക്കാതെ പോലീസ് മൃതദേഹം സംസ്കരിച്ചത് വലിയ വിവാദമായിരുന്നു. പിന്നെ ഈ ഡിസംബറിലെ മറ്റൊരു പ്രത്യേകതയായിരുന്നു അയോധ്യ മോസ്ക് രൂപരേഖ. അയോധ്യ വിധി പ്രഖ്യാപിച്ച് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ അയോധ്യയിൽ നിർമ്മിക്കുന്ന മുസ്ലിം പള്ളിയുടെ രൂപരേഖ ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ പുറത്തിറക്കി. കോടതി അനുവദിച്ച ഫോർമുലയിൽ 5 ഏക്കറിലാണ് പുതിയ പള്ളി വരുന്നത്. അപ്പോൾ നമ്മൾ 2021-ലേക്ക് കടക്കുകയാണ്. ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാം നല്ല ഭംഗിയായി നടക്കും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ.